2008 മുതലാണ് ട്ടോ എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ഒക്കെ എടുക്കുന്നത്. അതിന് മുന്നേ ഞാൻ പക്ഷേ 2006-07 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് മാജേഷ്, അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനൊക്കെ പഠിച്ചു. ആ സമയത്ത് 2007-ലാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഗൂഗിൾ മാപ്പിൽ അളിയാ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, അതായത് നമുക്ക് ലൈവായിട്ട് അമേരിക്ക കാണാം. അമേരിക്കയിലും എല്ലായിടം ഒന്നും കാണാൻ പറ്റത്തില്ല, സിറ്റി സ്ഥലങ്ങളാണ് കൂടുതൽ വരുന്നത്, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് ആ സമയത്ത് കാണുക എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഓ അപ്പൊ അമേരിക്കയിലെ, കാരണം അന്ന് അച്ഛൻ എന്ന് പറഞ്ഞത് ഗൾഫിലാണ്, അച്ഛൻ അമേരിക്കയിലായിരുന്നെങ്കിൽ ഇതുപോലെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞാൽ എനിക്ക് ലൈവായിട്ട് കാണാനോ എന്നുള്ളത്. പിന്നെയാണ് പക്ഷെ എനിക്ക് മനസ്സിലായത് ലൈവ് അല്ല, അതിപ്പോ അവനും ചിലപ്പോൾ അറിയത്തില്ലായിരുന്നായിരിക്കാം. ആക്ച്വലി ഇതൊരു ക്യാപ്ചേർഡ് ആണ് സാധനം, റെക്കോർഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എന്താ പറയുക, സ്ട്രീറ്റ് വ്യൂ എന്നുള്ള രീതിക്ക്. 16 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ വാട്സപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഓരോ ആൾക്കാർ റീലിടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക എൻ്റെ ആ ഒരു പഴയ 2007 കാലഘട്ടത്തിലേക്ക് ഞാൻ പോയി കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കാം ആ വഴി കൂടെ നടന്നു പോകുന്നത്, ആ സമയത്തായിരിക്കും ഇത് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ സന്തോഷമായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് യൂസ്ഡായി മാറും. എന്തായാലും ഈ ഒരു സ്ട്രീറ്റ് വ്യൂ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ചെറിയൊരു വിഷമകരമായിട്ടുള്ള കാര്യം. എങ്ങനെയാണത് ഇനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് കാണുന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. എന്തായാലും ഗൂഗിൾ മാപ്പ് ഞാൻ ഇവിടെ ഓൺ ആക്കുന്നുണ്ട്. ഓൺ ആക്കിയ സമയത്തുണ്ട് എൻ്റെ ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഡിഫോൾട്ട് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ സാറ്റലൈറ്റ് വ്യൂ ഉണ്ട്, ടെറൈൻ ഉണ്ട്, കൂടാതെ മാപ്പ് ഡീറ്റെയിൽസ് കണ്ടാ അവിടെ കാണാം സ്ട്രീറ്റ് വ്യൂ. അതങ്ങോട്ട് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ നീല കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന എല്ലാം തന്നെ നമുക്ക് സ്ട്രീറ്റ് വ്യൂ, അതായത് സ്ട്രീറ്റ് വ്യൂ ഇനേബിൾഡ് ആണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു വഴിയുണ്ട്, അത് ആക്ച്വലി ഇനേബിൾഡ് അല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ വീട് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മെയിൻ ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ അത് ഇനേബിൾഡ് ആണ്. കണ്ടാ നോക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ നാട് നമുക്ക് കാണാൻ പറ്റും, HD ക്വാളിറ്റിയിലാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ നാട് നോക്കാം, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതേ ഇവിടെ കണ്ടാ നമ്മുടെ രണ്ട് ആൻറ്റിമാർ ഇവിടെ നിൽപ്പുണ്ട്, ആരാണെന്ന് എനിക്കങ്ങോട്ട് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഒരാൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, രാഹുൽ എന്ന് പറഞ്ഞ കൂട്ടുകാർ അനിയൻ ഭയ്യൻ്റെ അമ്മയാണ്, മറ്റേന്ന് പറയുന്നത് ആരാണെന്ന് എനിക്കങ്ങോട്ട് പിടിയിട്ടുന്നില്ല. എന്തായാലും ഇതാണ് സംഭവം, നമ്മുടെ സ്ട്രീറ്റ് വ്യൂ ഇനേബിൾ ചെയ്യുന്നത് എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതുള്ളൂ, നിങ്ങളുടെ വീടും പരിസരമൊക്കെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വീടും പരിസരമൊക്കെ ഇതുപോലെ നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങളിതുപോലെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീടിയുടെ കമൻറ്റായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്തായാലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം കുറേ ആൾക്കാർക്ക് ഇത് അറിയത്തില്ല, കുറേ ആൾക്കാർക്ക് അറിയാം, അങ്ങനെ അറിയാവുന്നവർ എന്തായാലും ഇത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല, എന്നാൽ അറിയാത്തവർക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.